Hello friends, welcome back to my channel Bake Cook Recipes. Inna yaman dirikin ada godamba bodi sarkarin gondol lara adi poli recipe mai thana. Aba nama ke video lagi bayalo. Ina ita, yana re bowl lagi 1 cup godamba bodi erterenda 125 ml na cup ina 1 cup pan erterikin ada. Aba dalegi korat cepu jarto odka. Oru 2 nol cepu jarta amadi. Inna nama ke ada chapati korikin bolle inna korach odkana. Adi ne Mumbai. നമുക്ക് കുറച്ച് ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ഞാനൊരു 3 ആണി ശർക്കര എടുത്തിട്ടുണ്ട്. അത് പെട്ടെന്ന് മെൽറ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഒരു കാൽ കപ്പ് വെള്ളം ഇതിലേക്ക് ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അത് മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഗോതമ്പ് പൊടി ഒന്ന് കുഴച്ചെടുക്കാം. ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ അതേ ഒരു പരുവത്തിൽ കുഴച്ചെടുത്താൽ മതി. നോർമൽ ടെമ്പറേച്ചറിലുള്ള വെള്ളം ഒഴിച്ചിട്ടാണ് ഞാനിത് കുഴച്ചെടുക്കുന്നത്. നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് മാവായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിനി റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കിനിത് ഇടിയപ്പത്തിൻ്റെ സേവനാഴിയിലേക്ക് മാറ്റണം. അതിനു മുമ്പ് സേവനാഴിയിൽ കുറച്ച് എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഞാൻ ഈ ഇടിയപ്പത്തിൻ്റെ ചില്ലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം കുറച്ച് എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഈ മാവ് ഇതിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എണ്ണ സ്പ്രെഡ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ഈ കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് ഇതിലേക്ക് മാറ്റാം. ഈ സമയത്ത് തന്നെ നമ്മൾ കുറച്ച് വെള്ളം ചൂടാവാനായിട്ട് വെക്കണം. ഒരുപാട് വെള്ളമൊന്നും എടുക്കേണ്ട. ഒരു കപ്പ് വെള്ളം ഞാനിവിടെ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇത് തിളയ്ക്കേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് ഞാൻ 1 teaspoon നെയ്യ് ചേർക്കുകയാണ്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഈ വെള്ളം നല്ലതുപോലെ ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് ഈ മാവ് വെള്ളത്തിലേക്ക് പിഴിഞ്ഞെടുക്കാം. നമ്മൾ ഈ മാവ് കൊണ്ട് ഒരു അടിപൊളി ഗോതമ്പ് പായസമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിൽ ഇത് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു വലുപ്പത്തിൽ ഇത് ഒരു കത്രിക വെച്ച് കട്ട് ചെയ്യാണ്. ഒരാളും കൂടി ഉണ്ടെങ്കിൽ കട്ട് ചെയ്യാൻ ഈസി ആയിരിക്കും. അപ്പോൾ സേമിയയുടെയൊക്കെ വലുപ്പത്തിൽ കട്ട് ചെയ്ത് വെള്ളത്തിലേക്കിടാം. ഇത് വെള്ളത്തിൽ കലങ്ങിപ്പോകുമൊന്നുമില്ല, ഒട്ടും ഒട്ടിപ്പിടിക്കുകയില്ല. ഇത് വെന്ത് വരുമ്പോഴേക്കും ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. ഒട്ടും ഒട്ടിപ്പിടിക്കാതെ സേമിയ പോലെ തന്നെ ഉണ്ടാകും. അപ്പോൾ ഞാനിത് നിങ്ങൾക്ക് കാണിച്ചു തരാം. പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടുകയും ചെയ്യും. ഒരു 2 മിനിറ്റ് വെള്ളം തിളയ്ക്കുമ്പോഴേക്കും ഇത് വെന്ത് വരും. ഞാനിതിലേക്ക് ഒരു 2 നുള്ള ഉപ്പും കൂടി ചേർക്കുകയാണ്. ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് തിളപ്പിച്ചാൽ മതി. അതിനുശേഷം നമുക്കിതിലേക്ക് നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ശർക്കര ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതൊന്ന് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മുടെ ഗോതമ്പ് സേമിയ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ശർക്കര പാനി ചേർത്ത് കൊടുക്കാം. നമ്മുടെ ശർക്കര പാനി നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് ഞാനിതിലേക്ക് അരിച്ച് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇങ്ങനെ അരിച്ച് തന്നെ ഒഴിച്ചു കൊടുക്കുന്നതാണ് നല്ലത്. മണ്ണും കരടുമൊക്കെ ഉണ്ടെങ്കിൽ പോകാനായിട്ടാണ് അരിച്ചൊഴിക്കുന്നത്. ഇനി ഈ ശർക്കരയിൽ കിടന്ന് ഇതൊന്ന് തിളച്ച് ഒന്ന് കുറുകി വരട്ടെ. എന്നിട്ട് വേണം നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ നമുക്കിതൊന്ന് കുറുകി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഒരു 2-3 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് കുറുകി വരും. ആവശ്യത്തിന് കുറുകിയതിന് ശേഷം ഒരു 1/2 മുറി തേങ്ങയുടെ 2 പാല് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. 1/2 മുറി തേങ്ങയുടെ 1 പാലും 2 പാലും ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ 2 പാല് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് തിളച്ച് ഒന്നുകൂടെ ഒന്ന് കുറുകി വരട്ടെ. ആവശ്യത്തിന് കുറുകിയതിന് ശേഷം നമുക്ക് 1/2 പാൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി നിങ്ങൾക്ക് ആവശ്യമുള്ള അത്ര ആയതിനു ശേഷം 1/2 പാല് ഒഴിച്ചു കൊടുത്താൽ മതി. നമ്മളിതിലേക്ക് പിഴിഞ്ഞ് ചേർത്ത ഗോതമ്പ് മാവ് നിങ്ങൾക്ക് കാണാം, ഒട്ടും തന്നെ അലിഞ്ഞു പോയിട്ടില്ല. അതുപോലെ ഒട്ടും തന്നെ ഒട്ടിപ്പിടിച്ചിട്ടുമില്ല, സെപ്പറേറ്റ് ആയിട്ട് കിടക്കുന്നുണ്ട്. ഇപ്പോൾ ആവശ്യത്തിന് കുറുകിയിട്ടുണ്ട്. ഇനി നമ്മൾ 1/2 പാല് ഒഴിച്ചു കൊടുക്കണം. അതിന് മുമ്പേ നമുക്ക് കുറച്ച് പൊടികൾ ഇതിലേക്ക് ചേർക്കാനുണ്ട്. ഞാൻ കുറച്ച് ഏലക്കാപ്പൊടി ഇതിലേക്ക് ചേർക്കുകയാണ്. കുറച്ച് പഞ്ചസാര കൂട്ടി പൊടിച്ചെടുത്ത ഏലക്കാപ്പൊടിയാണ്. 2 ഏലക്കയാണ് പൊടിച്ചെടുത്തിരിക്കുന്നത്. അതിനുശേഷം കുറച്ച് ജീരകപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. 1/4 teaspoonോളം ജീരകപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ചുക്കുപൊടിയാണ്. അതും നമുക്ക് 1/4 teaspoon ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇതൊക്കെ ചേർത്താൽ. അപ്പോൾ ഇത് 3 ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് 1/2 പാല് ചേർത്ത് കൊടുക്കാം. 1/2 പാല് ചേർത്തതിന് ശേഷം പിന്നെ തിളപ്പിക്കേണ്ട ആവശ്യമില്ല, ഒന്ന് ചൂടായാൽ മതി. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മൾ ചേർത്തിരിക്കുന്ന പൊടികളൊക്കെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 പാല് ചേർത്ത് കൊടുക്കാം. 1/4 ടേബിൾ സ്പൂണോളം 1/2 പാലുണ്ട്. ഇത് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം
നമുക്കിത് അടുപ്പത്ത് നിന്ന് മാറ്റി വയ്ക്കാം. ഒന്നാം പാൽ ചേർത്തതിന് ശേഷം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. നമുക്കിനി ഇത് അടുപ്പിൽ നിന്നും മാറ്റി വയ്ക്കാം. അതിനുശേഷം കുറച്ച് തേങ്ങാക്കൊത്തും കാഷ്യൂ കിസ്മിസും ഒന്ന് നെയ്യിൽ ഫ്രൈ ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഞാനിവിടെ ഒരു ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. നമ്മുടെ തേങ്ങാക്കൊത്ത് ആവശ്യത്തിന് മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റി പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതേ നെയ്യിലേക്ക് തന്നെ ഞാൻ കാഷ്യൂ ഇട്ട് കൊടുക്കുകയാണ്. കാഷ്യൂ ചേർത്ത് അതൊരു ലൈറ്റ് ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്ക് കുറച്ച് കിസ്മിസും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ കാഷ്യൂ കിസ്മിസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊന്നും നമുക്ക് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഗോതമ്പ് സേമിയ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇതൊന്ന് തണുത്ത് വരുമ്പോഴേക്കും ഒന്നുകൂടെ ഒന്ന് കുറുകി വരും. ഇതാപ്പോൾ നന്നായിട്ട് ചൂടൊക്കെ ആറിയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, അടിപൊളി പായസമല്ലേ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. വളരെ എളുപ്പമല്ലേ ഉണ്ടാക്കാനായിട്ട്, ഒരു വെറൈറ്റി അല്ലേ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു. ബൈ ബൈ.